ഏറെ അപൂർവമായ രീതിയിൽ രൂപഘടനയോടുകൂടി ജനിച്ച വിചിത്രമായ ജീവികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏറെ ഉപകാരപ്രദമായ ഒരു ആപ്പ് പരിചയപ്പെടുത്താം. ക്രിപ്റ്റോ കറൻസി വാങ്ങുവാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് കോയിൻസ്വിച്ച് കൂബർ. ഈ ആപ്ലിക്കേഷൻ ആൻഡ്രോയിഡിലും ഐഒഎസിലും ലഭ്യമാണ്. 75 ഓളം ക്രിപ്റ്റോ കറൻസികളിൽ ഇൻവെസ്റ്റ് ചെയ്യുവാൻ ഈ ആപ്ലിക്കേഷനിലൂടെ സാധിക്കുന്നു. ഈ ആപ്പിൽ സൈനപ്പ് ചെയ്യുമ്പോൾ 50 രൂപ സൈനപ്പ് ബോണസായി ലഭിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ റെഫറൻസിലൂടെ മറ്റൊരാൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 50 രൂപ കൂടി ലഭിക്കുന്നു. 100 രൂപയ്ക്ക് വരെ ക്രിപ്റ്റോ കറൻസി വാങ്ങുവാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇതിന് KYC പൂർത്തിയാക്കുവാനും എളുപ്പമാണ്. ഇനി നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവരുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ മതി. യൂട്യൂബ് ചാനൽ ലിങ്കും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് ട്രേഡിംഗ് ആരംഭിക്കൂ. നമ്പർ 10, ടു ലെഗ്ഡ് ഡോഗ്. രണ്ടു കാലുകൾ മാത്രമുള്ള നായയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ ഈ രണ്ടു കാലുകൾ ഉപയോഗിച്ചാണ് ഈ നായ നടക്കുന്നത്. ഈ നായയുടെ പേര് ഫെയ്ത്ത് എന്നാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ ഫെയ്ത്തിന് രണ്ടു കാലുകൾ നഷ്ടമായിരുന്നു. എങ്കിലും ഇതിനെ നഷ്ടപ്പെടുത്താതെ ഏറെ പരിപാലനങ്ങൾ നൽകി ഉടമ ഇതിനെ വളർത്തി വരുന്നു. 2014 സെപ്റ്റംബർ 20 ഫെയ്ത്ത് മരിക്കുകയുണ്ടായി. ഫെയ്ത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ പേര് ഫെയ്ത്സ് വോക്ക് എന്നാണ്. ജൂഡ് സ്ട്രിംഗ്ഫെലോ മോറി എന്ന വ്യക്തിയുടെ ഉടമസ്ഥതയിലാണ് ഫെയ്ത്ത് കഴിഞ്ഞിരുന്നത്. ദ ഓപ്ര വിൻഫ്രി ഷോ, മോണ്ടൽ വില്യംസ് ഷോ തുടങ്ങി നിരവധി പരിപാടികളിൽ ഫെയ്ത്ത് സ്ഥിര സാന്നിധ്യമായിട്ടുണ്ട്. ഈ രീതിയിൽ ലോകമെമ്പാടും നിരവധിയായ ആരാധകരുള്ള ഒരു ശ്വാന താരമാണ് ഫെയ്ത്ത്. നമ്പർ 9, ഫോർ ലെഗ്ഡ് ഡക്ക്. ന്യൂ ഹാംപ്ഷെയറിൽ 2007 നാല് കാലുകളോടുകൂടി ജനിച്ച താറാവാണ് സ്റ്റംബി. ഏറെ അപൂർവമായി മാത്രമാണ് ഇത്തരത്തിലുള്ള വളർച്ചകൾ ജീവികളിൽ ഉണ്ടാകുന്നത്. അപൂർവമായ മ്യൂട്ടേഷൻ മൂലമാണ് ഇതെന്ന് കണ്ടെത്തുകയുണ്ടായി. ആദ്യ നിഗമനത്തിൽ നിന്നും സ്റ്റംബിക്ക് ഒരുപാട് നാൾ ആയുസ് ഉണ്ടാകില്ല എന്ന് കരുതിയിരുന്നു. എന്നാൽ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സ്റ്റംബി ഏറെ നാൾ ജീവിക്കുകയുണ്ടായി. നടക്കുന്നതിനും മറ്റും കൂടെയുള്ള താറാവുകളിൽ നിന്നും ചെറിയ രീതിയിലുള്ള വ്യത്യാസമാണ് സ്റ്റംബിക്ക് ഉണ്ടായിരുന്നത്. എങ്കിലും ഏറെ പരിപാലനങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സ്റ്റംബി വളർന്നു വന്നത്. ഏറിയ സമയവും ഈ താറാവിന് മുകളിൽ ഒരു ശ്രദ്ധ ഫാമിലുള്ളവർ കൊടുത്തിരുന്നു. ഇതിനെ മുൻനിർത്തി നിരവധിയായ പഠനങ്ങളും നടത്തിയിരുന്നു. നമ്പർ 8, ടു ഹെഡഡ് സ്നേക്. ഒന്നിലധികം തലകൾ ഒരു ജീവിയിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് പോളിസെഫാലി. പോളി എന്നാൽ ഒന്നിലധികം എന്നും സെഫാലി എന്നാൽ തല എന്നുമാണ് അർത്ഥമാക്കുന്നത്. ഈ രീതിയിൽ ജനിച്ച നിരവധിയായ ജീവികൾ നമ്മുടെ ലോകത്തുണ്ട്. ഈ രീതിയിൽ രണ്ട് തലകളോടുകൂടി കാണപ്പെടുന്ന പാമ്പിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈ രീതിയിൽ കണ്ടെത്തുന്ന പാമ്പുകൾക്ക് അതീവ സുരക്ഷ നൽകുകയും ലാബുകളിൽ മറ്റും കൊണ്ടുപോയി ഇവയുടെ ജനിതക ഘടനയെ ആധാരമാക്കി നിരവധിയായ പഠനങ്ങൾ നടത്തുകയും ചെയ്യാറുണ്ട്. ഫ്ലോറിഡ ഫിഷ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷന്റെ നിഗമനമനുസരിച്ച് ഭ്രൂണ വികാസത്തിൽ രണ്ട് മോണോസൈഗോട്ടിക് ഇരട്ടകൾ വേർപിരിയുന്നത് പരാജയപ്പെടുമ്പോൾ ഇതൊരൊറ്റ ശരീരത്തിൽ ഒത്തുചേരുന്നതിനാലാണ് ഈ രീതിയിലുള്ള പാമ്പുകൾ രൂപപ്പെടുന്നതെന്ന് പറയപ്പെടുന്നു. നമ്പർ 7, ഗ്ലോ ഇൻ ദ ഡാർക്ക് ക്യാറ്റ്. പൂച്ചകൾക്ക് രാത്രിയിൽ കാഴ്ചശക്തി കൂടുതലായിരിക്കുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാൽ ഇരുട്ടിൽ നിറം ശരീരത്തിൽ തെളിയിക്കുവാൻ സാധിക്കുന്ന പൂച്ചകളും ഈ ലോകത്തുണ്ട്. അവയിൽ ചിലതിനെയാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. GFP എന്ന ഫ്ലൂറസെന്റ് പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്ന ജീൻ ചേർത്തുകൊണ്ട് രൂപവൽക്കരിക്കുന്ന പൂച്ചകളിലാണ് ഈ രീതിയിലുള്ള പ്രതിഭാസം നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജെല്ലി ഫിഷിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന ഈ പ്രോട്ടീൻ സാധാരണയായി ഈ മേഖലയിൽ മാറ്റം വരുത്തിയ ജീനുകളുടെ പ്രവർത്തനം നിരീക്ഷിക്കുവാൻ പ്രയോജനപ്പെടുത്തുന്നു. ഈ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി നിരവധിയായ പൂച്ചകളെയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മാർക്കറ്റിൽ ഇവയ്ക്ക് അതീവ മൂല്യമാണ് കണക്കാക്കുന്നത്. നമ്പർ 6, ഒക്ടാഗോഡ്. ഏറെയായി നമ്മൾ വളർത്തിവരുന്ന ഒന്നാണ് ആടുകൾ. 8 കാലുകളോടുകൂടിയ ഒരു ആടിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ക്രൊയേഷ്യയിലാണ് ആദ്യമായി ഇത്തരത്തിലൊരാട് ജനിക്കുന്നത്. ഉടമസ്ഥൻ ഇതിന് ഒക്ടാവിയോ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഇതിന് വളരെ ചെറിയ ആയുർദൈർഘ്യമാണ് കണക്കാക്കിയിരുന്നത്. എങ്കിലും 2 വർഷത്തോളം ഇത് ജീവിക്കുകയുണ്ടായി. ഇരട്ടകളായി ജനിക്കുന്നതിലെ അപൂർണതയാണ് ഈ രീതിയിലുള്ള സൃഷ്ടിയിലേക്ക് വഴിതെളിക്കുന്നതെന്ന് ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. ഇന്ത്യയിലും ഈ രീതിയിലുള്ള ചുരുക്കം ചില കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ജീവിത കാലയളവിലുടനീളം ചലിക്കുന്നതിനും മറ്റും ഈ ആട് നിരവധിയായ പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട്. ഉടമസ്ഥന്റെ അതീവ മേൽനോട്ടത്തിലാണ് ഒക്ടാവിയോ വളർന്നു വന്നിരുന്നത്. ഇന്ത്യയിൽ ഛത്തീസ്ഗഡിലായിരുന്നു ഇത്തരമൊരു പിറവി ഉണ്ടായത്. നമ്പർ 5, ഹ്യൂമൻ ഹെഡഡ് ഗോഡ്. 8 കാലുകളുള്ള ആടിനെയാണ് നാം തൊട്ടുമുൻപേ പരിചയപ്പെട്ടത്. മനുഷ്യന്റെ മുഖത്തോടുകൂടി ജനിച്ച ആടിനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലോകത്തെ ആകമാനം ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു ഇത്. ഗുജറാത്തിൽ ജനിച്ച ഈ ആടിനെ ദൈവതുല്യമായാണ് പ്രദേശവാസികൾ കരുതിയത്. വിചിത്രമായി കാണപ്പെടുന്ന മൃഗത്തിന് ആടിനെ പോലെ 4 കാലുകളും ചെവികളും ഉണ്ടായിരുന്നു.
എന്നിരുന്നാലും അതിന്റെ ബാക്കി ശരീരഭാഗങ്ങൾ മനുഷ്യന്റേതിന് സമാനമായ രീതിയിലാണ് കാണപ്പെട്ടത്. അജയ് ബാവ വാസവ എന്ന കർഷകന്റെ വീട്ടിലാണ് ഈ ആട് ജനിച്ചതെന്ന് പറയപ്പെടുന്നു. സൈക്ലോപ്പിയ എന്നറിയപ്പെടുന്ന അപൂർവമായ വൈകല്യമാണ് ഈ ആടിന് സംഭവിച്ചതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നിരുന്നാലും ഇതിനെ ദൈവതുല്യമായാണ് പ്രദേശവാസികൾ കണ്ടത്. നിരവധി ആളുകളാണ് പല പ്രദേശങ്ങളിൽ നിന്നും ഈ വിചിത്രമായ ജന്തുവിനെ സന്ദർശിക്കുവാൻ എത്തിക്കൊണ്ടിരുന്നത്. നമ്പർ 4 പിങ്ക് ഗ്രാസ് ഹോപ്പർ. പുൽച്ചാടികൾ ഉജ്ജ്വലമായ പിങ്ക് നിറത്തിൽ കാണപ്പെടുന്നത് എറിത്രിസം എന്നറിയപ്പെടുന്ന ജനിതകമായ പരിവർത്തനം മൂലമാണ്. ഇത് ഈ ജീവികളുടെ ശരീരത്തിൽ ചില പിഗ്മെന്റുകൾ അമിതമായി ഉൽപ്പാദിപ്പിക്കുവാൻ കാരണമാകുന്നു. പിങ്ക് പുൽച്ചാടികൾ അതീവ അപകട സാധ്യതയുള്ളവരാണ്. എന്നാൽ ഇവ വേട്ടക്കാരാലും മറ്റും എളുപ്പം കണ്ടുപിടിക്കപ്പെടും എന്നതിനാൽ ഇവയ്ക്ക് അധികകാലം നിലനിൽക്കുവാൻ സാധിക്കുകയില്ല. ബ്രിട്ടീഷ് ദ്വീപുകൾ ഉൾപ്പെടെ യൂറോപ്പിലെ അറ്റ്ലാന്റിക് തീരം മുതൽ യുറലുകൾ വരെയുള്ള പുൽമേടുകളിൽ ഇവയുടെ പരിധി വ്യാപിക്കുന്നു. കൂടുതലായും നനഞ്ഞ സസ്യങ്ങളെ ആശ്രയിച്ചാണ് ഇവ ജീവിക്കുന്നത്. ഇവ 2 സെന്റിമീറ്റർ വരെ നീളം കൈവരിക്കുന്നുണ്ട്. ശൈത്യകാലങ്ങളിലാണ് ഇവയെ കൂടുതലായി കാണുവാൻ സാധിക്കുന്നത്. നദീതടങ്ങളിലും മറ്റും 2000 മീറ്റർ വരെ ഉയരത്തിലാണ് ഇവ ജീവിക്കുന്നത്. നമ്പർ 3 ലൂസിസ്റ്റിക് വൈറ്റ് അലിഗേറ്റർ. ലൂസിസം എന്ന അവസ്ഥ ആൽബിനിസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിലെ നിറം ഇല്ലാതെ വരുന്ന അവസ്ഥയാണിത്. വളരെ വിചിത്രമായി മാത്രമാണ് ഈ അവസ്ഥയിൽ മുതലകൾ ജനിക്കുന്നത്. ഈ രീതിയിൽ ഏറെ പ്രസിദ്ധനായിരുന്ന ഒരു മുതലയായിരുന്നു ക്ലോഡ്. കാലിഫോർണിയ അക്കാദമി ഓഫ് സയൻസിലെ ഒരു ആൽബിനോ അലിഗേറ്ററാണ് ക്ലോഡ്. 1995 സെപ്റ്റംബർ 15 ഫ്ലോറിഡയിലാണ് ക്ലോഡ് ജനിക്കുന്നത്. പിന്നീട് ക്ലോഡ് 222 പൗണ്ട് ഭാരത്തിലേക്കും 9 അടി 5 ഇഞ്ച് നീളത്തിലേക്കും എത്തുകയുണ്ടായി. ഏകദേശം 76 പല്ലുകളും ഈ മുതലയ്ക്ക് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഇവനേറെ ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. 2005 ക്ലോഡിനെ കാലിഫോർണിയയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. ഈ അവസ്ഥ ഉള്ളതിനാൽ ക്ലോഡിന് കാഴ്ചശക്തിയിലും വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. നമ്പർ 2 ഹെഡഡ് പിഗ്. പോളിസെഫാലി എന്ന ജനിതക വൈകല്യം മൂലമാണ് ജീവികളിൽ 2 തല കാണപ്പെടുന്നത്. ഈ രീതിയിലുള്ള നിരവധിയായ ജീവികളെ ലോകത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഈ രീതിയിൽ 2 തലകളോടുകൂടി ജനിച്ച പന്നിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇതേ രീതിയിലുള്ള നിരവധി പന്നികൾ ജനിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2 തലയും 2 മൂക്കും 3 കണ്ണുകളുമായി ജനിച്ച പന്നിക്കുട്ടി ഫാമിലെ കർഷകനെ അമ്പരപ്പിച്ചു. ചൈനയിലെ ഷാങ്സി പ്രവിശ്യയിലെ വാങ്ഷിയിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ പന്നിക്കുട്ടിക്ക് ഒരുപാട് നാൾ ആയുസ് ഉണ്ടായിരുന്നില്ല. 3 തലകൾ കാണപ്പെടുന്ന ജന്തു വിഭാഗങ്ങളെ ട്രൈസെഫാലി എന്ന പേരുകളിലാണ് വിശേഷിപ്പിക്കുന്നത്. പുരാണങ്ങളിൽ ഉൾപ്പെടെ 2 തലയുള്ള കഴുകനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. നമ്പർ 1 ഡബിൾ മസിൽ വിപ്പറ്റ്. ഇരട്ട പേശികളുള്ള നായ്ക്കൾ അതീവ ബലവാന്മാരായി കാണപ്പെടുന്നു. എന്നാൽ എല്ലായ്പ്പോഴും ഈ രീതിയിൽ നായ്ക്കൾ ജനിക്കണമെന്നില്ല. ഇന്റർനാഷണൽ ഹെൽത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നേതൃത്വത്തിൽ ഇതിനെ സംബന്ധിച്ച നിരവധി പഠനങ്ങൾ നടത്തുകയും ചെയ്തു. മയോസ്റ്റാറ്റിനുമായി ബന്ധപ്പെട്ട പേശികളുടെ അമിതമായ വളർച്ചയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. വിവിധ ഇനം നായ്ക്കളിൽ ഈ അവസ്ഥ കണ്ടുവരുന്നുണ്ട്. ഡോബർമാൻ, കാനേക്കോസെ, ബോക്സർ തുടങ്ങിയവ ഇതിൽ ചിലതാണ്. വിപണനത്തിനായി ഈ രീതിയിലുള്ള നായ്ക്കൾക്ക് അമിതമായ മൂല്യം കണക്കാക്കുന്നുണ്ട്. നായ്ക്കളിൽ മാത്രമല്ല ഈ സ്ഥിതിവിശേഷം കണ്ടുവരുന്നത്. പശു, പോത്ത് തുടങ്ങിയ നിരവധിയായ ജീവികളെയും ഈ രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.